നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആയുഷ്മാൻ ഭാരതിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ്സിനെ പറ്റിയിട്ട് കേട്ടോ പറയുന്നത്. നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ട് ആ സൈറ്റിൽ പോയിട്ട് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അക്ഷയ മറ്റു ജനസേവന കേന്ദ്രങ്ങൾ CEC യിലൊക്കെ പോയിട്ട് ഡൗൺലോഡ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഇങ്ങനൊരു മെസ്സേജ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ആയുഷ്മാൻ ഭാരത് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തവർക്കെതിരെ നടപടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം. ഒരു പേപ്പർ കട്ടിങ് പോലെയാണ് അത് വന്നിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരതിന്റെ പേരിൽ കേരളത്തിൽ വ്യാപക തട്ടിപ്പ്, അന്വേഷണം ആരംഭിച്ച് ഇന്റലിജൻസ് വിഭാഗം. കൊച്ചി, ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് സ്കീമിൽ പുതുതായി അംഗങ്ങളെ ചേർക്കാൻ അവസരമില്ലാത്തതിനാലും കേരളത്തിൽ ഈ പദ്ധതിയിൽ പുതുതായി അംഗമാകാൻ നിലവിൽ സാധ്യമല്ല. എന്നാൽ ഓരോ കുടുംബത്തിലെയും പഴയ കാർഡ് ചികിത്സാ ആവശ്യത്തിനായി ആ കുടുംബാംഗങ്ങൾക്ക് ഉപയോഗിക്കാനാകുമെന്നിരിക്കെ അതിനായി മറ്റൊരു പ്രത്യേക കാർഡ് ആവശ്യമില്ല. അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ കാർഡ് എടുക്കുന്നത് മൂലം പഴയ കാർഡ് അസാധുവാകുന്നതായി പരാതികൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന കർശനമാക്കിയത്. അംഗീകാരമില്ലാത്ത ചില ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയാണ് കാർഡ് പ്രിന്റിംഗ് നടക്കുന്നത്. ഇത്തരത്തിൽ കാർഡ് പ്രിന്റ് ചെയ്യുന്നതിന് കേരളത്തിലെ ഒരു ഏജൻസിയെയും സർക്കാർ ഇതുവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. തിങ്കളാഴ്ച മുതൽ ഇത്തരം സേവന കേന്ദ്രങ്ങൾ കർശന നിരീക്ഷണത്തിലാകുമെന്ന് മേലധികാരികൾ അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ ഓപ്പറേറ്റർ ID ഉപയോഗിച്ച് അംഗങ്ങളെ ചേർക്കുന്നതായും കാർഡ് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുകയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അക്ഷയ കോമൺ സർവീസ് സെന്ററുകൾക്ക് പ്രത്യേക നിർദ്ദേശവും അറിയിപ്പും നൽകിയതായിട്ട് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇങ്ങനെയൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ സൈറ്റ് പബ്ലിക്കായിട്ട് കിട്ടുന്ന ഒരു സൈറ്റാണ്. ഇതിൽ നമുക്ക് നമ്മളുടെ പേര് സെർച്ച് ചെയ്യാം, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതിനൊരു പ്രശ്നവുമില്ല. ചിലര് നമ്മുടെ കേരളത്തിലല്ലാതെ ഇപ്പൊ തെലുങ്കാന, UP, ബീഹാർ, ആസാം എന്നീ ഭാഗങ്ങൾ ഒരുപാട് സ്റ്റേറ്റിൽ അവർക്ക് ഓപ്പറേറ്റർ ID വെച്ചിട്ട് ഇതിൽ അംഗങ്ങളെ ചേർക്കാൻ പറ്റും. പുതിയ അംഗങ്ങളെ ഇതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇല്ലാത്ത ഒരാളെ ചേർക്കാൻ പറ്റും. അങ്ങനെ പലരും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം നമ്മളിൽ ഇപ്പോൾ ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും 2019 ഈ സ്കീം വന്നപ്പോൾ 2011 ഒരു സെൻസസ് സർവേ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംഗങ്ങളെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2011 കണക്കിലായതുകൊണ്ട് തന്നെ അതിനുശേഷം ഇപ്പോൾ എന്നെ സമയത്ത് പറയണമെങ്കിൽ ഞാൻ അതിനുശേഷമാണ് കല്യാണം കഴിച്ചത്, അതിനുശേഷമാണ് കുട്ടികളായത്. അപ്പോൾ ഇതിൽ ആൾറെഡി ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കുട്ടികളെയൊക്കെ ചേർക്കാൻ ആഡ് മെമ്പർ എന്നുള്ള ഓപ്ഷൻ സൈറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 ദിവസമായിട്ട് ആ സൈറ്റിൽ ഓപ്ഷൻ ഇല്ല. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഈ സൈറ്റിൽ അപ്ഡേഷൻ നടക്കുന്നത് കൊണ്ടാണ് 1-2 മാസങ്ങൾക്കുള്ളിൽ ശരിയാകുമെന്നാണ് നമുക്ക് ദിശയിൽ നിന്നൊക്കെ വിവരം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലെ ഓപ്പറേറ്റർ ID ഉപയോഗിച്ച് ചെയ്യുന്നവർക്കാണ് പ്രശ്നം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ തട്ടിപ്പ് തരികടയൊന്നുമില്ല. നമ്മൾ പബ്ലിക്കായിട്ട് കിട്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റാണിത്. ആ സൈറ്റിൽ പോയിട്ടാണ് നമ്മളുടെ വിവരങ്ങൾ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അക്ഷയയിലോ മറ്റ് ജനസേവന കേന്ദ്രങ്ങളിലോ പോയിട്ട് പ്രിന്റ് എടുക്കുന്നു. കാരണം നമ്മളൊന്നും ആരും വീട്ടിൽ പ്രിന്റർ വെക്കുന്നില്ലല്ലോ. അപ്പം അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എടുത്തു പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടെ പെട്ടിട്ടുണ്ട്. നോക്കൂ, ഇത് നമ്മൾ മുന്നേ എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ്, കണ്ടോ? ഇതിൽ അവിടെ ID അവിടെ ഒരു 32-, അങ്ങനെയൊക്കെ വന്നിരിക്കണല്ലേ. ഈ സിമ്പിൾ എങ്ങനെ ഹൈഫണ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തവർക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇതല്ല കാർഡ്, മീൻസ് ഈ കാർഡിൽ കിട്ടുന്നില്ല എന്നും അതേ വ്യക്തിക്ക് തന്നെ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു നമ്പറാണ് വരിക, കണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളും അതോടൊപ്പം തന്നെ അക്കങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു നമ്പർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലാണ് കിട്ടുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാർഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഹൈഫൺ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഈ ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയെന്നുള്ളതൊക്കെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാറ്റിൻ്റെയും ലിങ്ക് ആദ്യത്തെ കമൻറ്റിൽ കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾ ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ദിശ നമ്പറിൽ വിളിക്കുക, ചോദിക്കുക. അതിൽ വിളിക്കുന്ന സമയത്ത് ചില സിമ്മിൽ നിന്ന് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, അതായത് ഇപ്പോൾ എയർടെൽ, വോഡഫോൺ അങ്ങനെ ഏതിലൊക്കെ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ജിയോയിൽ കിട്ടുന്നുണ്ട്, BSNL കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ദിശ നമ്പറിൽ വിളിച്ച് ആ ജിയോ അല്ലെങ്കിൽ BSNL വിളിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കാർഡിൻ്റെ വ്യത്യാസവും ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക. അതെല്ലാം സൈറ്റിൽ പോയിട്ട് വളരെ ഈസി ആയിട്ട് മൊബൈലിൽ ചെയ്യാൻ പറ്റും. സൈറ്റിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പ് വഴിയും ചെയ്യാം. വളരെ ഈസിയാണ് കേട്ടോ. അതൊക്കെ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത് ഞാനിവിടെ കാണിക്കാത്തത്. അപ്പോൾ ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്തുള്ളവരെല്ലാം ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇതുപ്രകാരം നോക്കുക, സംശയങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുക. കഴിയുന്നതും അവരോട് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ തിരഞ്ഞു നോക്കിയിട്ട് ആയുഷ്മാൻ ഭാരത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡോ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ വെച്ച് തിരഞ്ഞിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ പ്രകാരം എന്തെങ്കിലും ചികിത്സാ ആനുകൂല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ കണ്ടാലും ശരി, ഫേസ്ബുക്കിൽ കണ്ടാലും ശരി, എല്ലാറ്റിൻ്റെയും ലിങ്ക് ആദ്യത്തെ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തീരെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ പോയാൽ മതി. കാരണം അവിടെയൊക്കെ പിടിപ്പത് തിരക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തന്നെ നോക്കാൻ പറയുന്നത് കേട്ടോ.
അപ്പോൾ അത് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ. നമ്മുടെ ഈ ഇൻഫർമേറ്റീവ് കാര്യങ്ങളെല്ലാം ഉടനടി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മളൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഞാൻ വാട്സപ്പ് ചാനലിൽ ഇടുക, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ട് ഒന്ന് ചേർന്ന് വെച്ചേക്കും. എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിലുടനടി മെസ്സേജ് ആയിട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.